Malaya leyenda da. Quiero Malaya leyenda da. Chuma sa tan kuta mo normal la kapatalam ni nekata. Hey, hello guys, Free Fire Boy എന്ന് പറഞ്ഞൊരു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കുന്നത് ഒരു ക്ലാസിക് സ്ക്വാഡ് മാച്ചാണ്. ഇതിൽ നമ്മൾ ഇറങ്ങിയിരിക്കുന്ന ഫുൾ മലയാളി സ്ക്വാഡാണ്. ഇതിൽ നമ്മുടെ കൂടെ ശ്രീകാന്ത് എന്ന് പറഞ്ഞ നമ്മുടെ കിച്ചുവും മിഖായലും ഇൻസെയിനും പിന്നെ ഞാനും ആണുള്ളത്. എൻ്റെ പേര് മിസ്റ്റർ ആഷി ഡി ആർ കെ എന്നാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഇറങ്ങുന്നത് ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് ഗൈസ്. നമ്മുടെ ബർമുഡ മാപ്പിൽ ക്ലോക്ക് ടവറിലെ ആ ഒരു ബ്ലാക്ക് കളർ വീടിലെ ഏറ്റവും പൊക്കത്താണ് ഞാൻ ഇറങ്ങുന്നത്. ഞാനും ശ്രീകാന്തും അവിടെയാണ് ഇറങ്ങുന്നത്. നമ്മുടെ കിച്ചുവും ഞാനും അവിടെ തന്നെയാണ് ഇറങ്ങുന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും സ്പ്ലിറ്റ് ആകുന്നതിനാൽ നമുക്ക് ടീം കോർഡിനേഷൻ ഇല്ല ഗൈസ്. അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മാത്രമല്ല വേറെ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കൊരു വെസ്റ്റ് ലെവൽ 2 ഒക്കെ കിട്ടും. എനിക്ക് M10 MP5 കിട്ടും ഇവിടെ നിന്ന് ഫസ്റ്റ് തന്നെ. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞാനും ശ്രീകാന്തും ഇപ്പോൾ നമ്മളെല്ലാവരും വേവേറെ ആയിട്ടാണ് ഇപ്പോൾ ലൂട്ട് അടിക്കുന്നത്. അതിനാൽ ലൂട്ട് അടിക്കുന്ന ടൈം കൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നോക്കാകുന്നതാണ്. നമ്മുടെ കിച്ചു നോക്കായി. ഞാനവനേക്കാളും കുറേ ദൂരമാവുന്നതിനേക്കാൾ മുമ്പ് മീൻസ് അവൻ്റെക്കാളും നല്ല ദൂരെയായിരുന്നു ഞാൻ. അവനെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്കും പക്ഷെ അവനെ കൊന്നു കളഞ്ഞു. അപ്പം ഞാനിവിടെ എന്തായാലും ഒരു നോക്ക് ഞാനിവിടെ ചെയ്തായിരുന്നു. പെണ്ണ് താഴെ ചാടി ഒരു പ്ലെയർ. അപ്പം അവൻ്റെ നോക്കായി അവനും താഴെ തന്നെ ചാടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഏറ്റവും താഴെ പോയിട്ട് UMP ബുള്ളറ്റ് ഇല്ലാത്തത് കൊണ്ട് M10 വെച്ച് രണ്ടെണ്ണത്തിനെയും നോക്കാക്കിയിരുന്നു. ഒരെണ്ണത്തിന് ഞാൻ നോക്ക് കില്ലടിക്കാൻ ഞാൻ മറന്നുപോയി. പക്ഷെ കുഴപ്പമില്ല, ആരും കില്ലൊന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല. നമ്മുടെ കിച്ചു പാവം മരിച്ചു പോയി. അതിലാണ് എനിക്കൊരു വിഷമമുള്ളത് ആകെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യൂപ്പിഡ്സ് കാറും പിന്നെ നമ്മുടെ M1014 ഒരു സ്കിന്നും ആണ്, M1014 ആണ് കയ്യിലിരിക്കുന്നത്. അപ്പോഴത്തേക്കും കണ്ടില്ലേ ഗൈസ്, നമ്മുടെ ടീം ഞാനും ശ്രീകാന്തും മാത്രമായിരുന്നു സത്യം പറഞ്ഞാൽ ക്ലോക്ക് ടവറിൽ ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് എല്ലാവരും ഈ ഭാഗത്തായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതാണ് ഗൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ശ്രീകാന്ത് പാവം നഷ്ടപ്പെട്ടത്, മീൻസ് മരിച്ചു പോയത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കിത് എനിക്ക് ആ രണ്ടാമത്തെ കില്ലും കൂടി കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്യുവാണ് ഗൈസ്, ബിക്കോസ് ഈ വീഡിയോ സത്യം പറഞ്ഞാൽ 22 മിനിറ്റ് ആണ് ഗൈസ് ഈ വീഡിയോ ഉള്ളത്. ദേ ഗൈസ് ഇപ്പോൾ തന്നെ ഞാൻ 4x കിട്ടിയത് കൊണ്ട് ഞാനിപ്പോൾ ഒരു കില്ലും കൂടി ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത്. ഞാൻ കുറേയൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്, ബിക്കോസ് നമ്മൾ ലൂട്ട് അടിക്കുന്നതും ഓടുന്ന സീൻസും ആണ്. അതൊക്കെ കണ്ടാൽ നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും. അപ്പം നമുക്ക് എന്തായാലും അടുത്ത കില്ല് എങ്ങനെയാണ് എനിക്ക് കില്ലൊക്കെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം എന്തായാലും നമ്മുടെ ഇൻസെയിൻ ബായ് കുറേ നന്നായിട്ട് കുറേ കില്ലടിച്ച് നന്നായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ ലൂട്ട് അടിക്കുന്ന സൈമിൽ ഒരുത്തൻ അങ്ങോട്ട് ഓടുന്നുണ്ട്, നമ്മുടെ ഫാക്ടറി ഭാഗത്ത് ആ ടവറിലോട്ടാണ് ഓടുന്നത്. അവന് നല്ലൊരു ഹെഡ് ഷോട്ടും കൊണ്ട് ഞാൻ അവനെ നോക്കാക്കിയിട്ടു. എന്നിട്ട് അപ്പം തന്നെ അവനെ അങ്ങോട്ട് കൊന്നു. നല്ല കിടുക്ക ഹെഡ് ഷോട്ടിലായിരുന്നു അവനെ കൊന്നിട്ടത്. ഇപ്പം നമുക്ക് എന്തായാലും നോക്കാം, ഞാൻ കുറച്ച് ലൂട്ട് അടിക്കുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സ്കിപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ക്ലോക്ക് ടവറിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഒരുത്തൻ അവിടെ നിന്ന് ഫാനിൻ്റെ സൈഡിൽ നിന്ന് ഓടുന്നു പോകുന്നത് കണ്ടു. അവനെ നല്ല കിടുക്കനായിട്ട് സ്കോപ്പൊക്കെ ചെയ്തിട്ട് അടിച്ച് നോക്കാക്കി ഇട്ടായിരുന്നു. ഇൻസെയിൻ ബോയിന് നല്ല ഡാമേജ് കൊടുത്തായിരുന്നു, പക്ഷെ ഞാൻ അവനെ കൊന്നിട്ടു. വീണ്ടും ഗൈസ് കുറേ റണ്ണിങ് ഉണ്ട്, അതുകൊണ്ട് എല്ലാം ഞാൻ സ്കിപ്പ് ചെയ്തു. ഇപ്പം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ടുവേർഡ്സ് ഭീമാശക്തി. അപ്പം ഞാനിവിടെ UAV പൊട്ടിക്കാൻ നോക്കി. എനിക്ക് മറ്റേ ലൈറ്റ് പാസിലെ മിഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോഴത്തേക്കും ഇൻസെയിൻ ബോയ് ആ UAV പൊട്ടിച്ച് കളഞ്ഞു. കഷ്ടമുണ്ട് കേട്ടോ ഇൻസെയിൻ ബോയ്. അങ്ങനെ നമ്മൾ പീക്കിൻ്റെ അടുത്ത് എത്തി ഗൈസ്. പീക്കിൻ്റെ അടുത്ത് നമ്മൾ മിഖായൽ ബായിയുടെ കൂടെ നമ്മളിങ്ങനെ ബൈക്കിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഇൻസെയിൻ ബോയ് പറഞ്ഞു അവിടെ എനിമീസ് ഉണ്ട്, ഓടി വാ ഓടി വാ എന്ന് പറഞ്ഞു. നോക്കിയപ്പോഴത്തേക്ക് അവിടെ രണ്ട് എനിമീസ് ഉണ്ടായിരുന്നു. ഞാൻ സ്കാറ് വെച്ച് ശരിക്കിട്ട് പൊട്ടിച്ചെടുത്തനെ, പക്ഷെ അവനെ മിഖായൽ ബായ് തീർത്തത് കൊണ്ട് ഞാൻ വേറൊരുത്തനെ നല്ല കിടുക്കനായിട്ട് നോക്കാക്കി. ഹെഡ് ഷോട്ട് ഒന്നും കൊണ്ടിട്ടില്ല, അവനെ അപ്പം തന്നെ നമ്മുടെ ഇൻസെയിൻ ബോയ് കൊന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും എന്നെ ലൂട്ടടിക്കുന്ന ടൈം കൊണ്ട് വേറൊരുത്തനെ ഇൻസെയിൻ ബോയ് അവിടെ അടിക്കുന്ന എനിക്ക് കണ്ടു. ഞാൻ അപ്പോൾ ഞാൻ M10 14 വെച്ച് അടിക്കാനാണ് വിചാരിച്ചത്, പക്ഷേ കൈ വന്നത് മറ്റേ M1887 ചെറിയ ഗണ്ണായ M1873 എന്ന് പറഞ്ഞ ഗണ്ണ് വെച്ചിട്ട് രണ്ടടി കൊടുത്തപ്പോഴത്തേക്കും അവൾ ചത്തു. പിന്നെ നമ്മൾ ഇപ്പോൾ തന്നെ വീണ്ടും കുറേ റണ്ണിങ് ഉണ്ട് ഗൈസ്, എല്ലാം എന്നെ സ്കിപ്പ് ചെയ്ത് കളയും.
അങ്ങനെ നമ്മൾ കുറേ നേരം ജീപ്പിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആകെ ഇനി അഞ്ച് പേരും കൂടി അല്ലേ ഉള്ളൂ, നമ്മൾ മൂന്ന് പേരും ഓപ്പോസിറ്റ് രണ്ട് പേരും. ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ ബാക്കിൽ നിന്ന് നല്ല കിടുക്കനായിട്ട് അടിച്ചിട്ടത് കൊണ്ട് ഞാൻ കവർ നമ്മുടെ കല്ലിൻ്റെ പുറകിൽ കവർ എടുത്തു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഡ്രഗണോ വെച്ചുള്ള അടിയാണെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ ഇൻസൈൻ ബായിനെ നോക്കാക്കിയിട്ടു, നമ്മുടെ മിക്കായൽ ബായിനെയും നോക്കാക്കിയിട്ടു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മോനെ എനിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. മിക്കായൽ ബായ് വിളിച്ചോണ്ടിരിക്കുകയാണ്, ആഷി വാടാ വാടാ എന്നെ രക്ഷപ്പെടുത്തടാ രക്ഷപ്പെടുത്തടാ എന്ന്. ഞാൻ ഓടി ഓടി എൻ്റെ പറ്റുന്നത്ര സ്പീഡിൽ ഞാൻ ജീവനും കൊണ്ട് ഓടി ആലോക്കൊക്കെ ഇട്ടിട്ട് ഓടി വന്ന് നമ്മുടെ മിക്കായൽ ബായിനെ അങ്ങോട്ട് റിവൈവ് ആക്കി. അപ്പം തന്നെ നമ്മുടെ ഇൻസൈൻ ബായ് പറഞ്ഞു അവർ എൽ ഷേപ്പ് വീടിൻ്റെ പൊക്കത്തുനിന്നാണ് അടിക്കുന്നതെന്ന്. ഞാൻ നമ്മുടെ മിക്കായൽ ബായ്ക്ക് രണ്ട് മെഡിക്കറ്റും എല്ലാം കൊടുത്തായിരുന്നു. ആ ടൈമിൽ എനിക്ക് പറ്റിയൊരു അപകടം, ഇല്ലെങ്കിൽ എനിക്ക് പറ്റിയൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, എൻ്റെയിലാകെ മൂന്ന് മെഡിക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടെണ്ണം മിക്കായൽ ബായ്ക്ക് കൊടുത്തപ്പോഴത്തേക്കും എൻ്റെ കയ്യിലാകെ ഒരു മെഡിക്കറ്റായിപ്പോയി. അതിൽ ഒരുത്തനെ ഞാൻ നല്ല കിടുക്കനായിട്ട് നോക്കാക്കിയതും മിക്കായൽ എന്നെ ഓപ്പോസിറ്റ് ടീമിലെ എനിമി എന്നെ നോക്കാക്കി. ഞാൻ വേഗം കവർ കയറിയപ്പോഴത്തേക്കും മിക്കായൽ ബായ് എന്നെ റിവൈവ് ആക്കിയിട്ടു. ഞാൻ വീണ്ടും മെഡിക്കറ്റ് അടിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ എൻ്റെ കയ്യിലാകെ ഒരു മെഡിക്കറ്റേ ഉള്ളല്ലോ എന്ന്. പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഗൈസ്, ബിക്കോസ് എൻ്റെ കയ്യിൽ ബോൺഫയർ ആണിരിക്കുന്നത്. നമ്മുടെ ചങ്കായ ബോൺഫയർ ജീവനോടെ ഉള്ളത് ടൈം വരെ നമുക്ക് പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ വീണ്ടും അടിക്കാൻ പോയപ്പോൾ എന്നെ വീണ്ടും നോക്കാക്കി, വീണ്ടും എന്നെ പാവം മിക്കായൽ ബായ് രക്ഷപ്പെടുത്തി. താങ്ക്സ് മിക്കായൽ ബായ് ഈ ഒരു ഗെയിം എൻ്റെ കൂടെ കളിച്ചതിന്, എന്നെ റിവൈവ് ആക്കിയതിന്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഞാനിവിടെ ആലോക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ആലോക്കിന് പറ്റുന്നത്ര സ്ട്രെങ്ത് ആണ്. അപ്പം നമ്മുടെ ടീം പറഞ്ഞു നമ്മൾ ചത്തു ചത്തു, നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് നമ്മൾ ചാവുമെന്ന് വിചാരിച്ചു. അപ്പം എന്തെങ്കിലും ഞാൻ എൻ്റെ പറ്റുന്ന സൈസ് ഹെൽത്ത് വെച്ചിട്ട് ഞാൻ ഓടി 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 സോണിലോട്ട് അവരുടെ വീട്ടിൻ്റെ ഞങ്ങളുടെ സൈഡിൽ കൂടെ അവരുടെ വീട്ടിൻ്റെ മുകളിലോട്ട് കയറാനായിരുന്നു ഗൈസ് പ്ലാൻ. പക്ഷെ എൻ്റെ കയ്യിൽ മെഡിക്കറ്റ് ഇല്ലാതെ ആയിപ്പോയി. അപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നു ബോൺഫയർ ഉള്ള കാര്യം, ബോൺഫയർ ഇട്ട് ഇവിടെ ഇരുന്നു. എന്തായാലും എനിക്ക് അപ്പോൾ അതെങ്ങനെ നമ്മുടെ ടീം പറഞ്ഞു അയ്യോ സോൺ വരുന്നടാ ഓടിക്കോ ജീവനും കൊണ്ട് ഓടിക്കോന്ന്. അതൊക്കെ ഞാൻ വിചാരിച്ചു വരുവാണെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സോൺ വരുന്നേക്കാളും മുമ്പ് നമ്മുടെ ബോൺഫയർ തീർന്നു. അപ്പോഴത്തേക്കും ആവശ്യത്തിന് ഹെൽത്ത് കൂടിയിട്ടുണ്ട്. അതാണ് ഗൈസ് നമുക്ക് വേണ്ടത്. ഇനി നമ്മളിവിടെ കയറാൻ പോയപ്പോഴത്തേക്കും എൻ്റെ ഒരു ഗ്രനേഡ് ഇല്ല. നമ്മുടെ ടീം പറഞ്ഞു, നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു ഗ്രനേഡ് എറിയടാ ഗ്രനേഡ് എറിയടാ എന്ന്. ഞാൻ ജീവനും കൊണ്ട് ഞാൻ എല്ലാവരും പറഞ്ഞു എടാ എൻ്റെ ഒരു ഗ്രനേഡ് ഇല്ലടാ എന്ന്. എനിക്കാണെങ്കിൽ M10 ഓടിച്ച് ശീലവും ഇല്ലാത്തൊരു കളിയായിപ്പോയി ഗൈസ് ഇത്. നമുക്ക് എന്തായാലും നോക്കാം ഇത് എന്താ സംഭവിക്കുന്നത്. ഗൈസ് നമ്മൾ പോയി അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. എന്തായാലും മിക്കായൽ ബായ് എന്നോട് ഉള്ളത് കൊണ്ട് എനിക്ക് ഇച്ചിരിയെങ്കിലും സമാധാനമുണ്ട്. മീൻസ് ഒരു ടീംമേറ്റിൻ്റെ കൂടെ ഉണ്ടല്ലോ, അതിനാണ് ഗൈസ് എനിക്കൊരു സമാധാനം. ഞാൻ ദൈ ഇവിടെ ഇരുന്നു. അതാകുമ്പോഴത്തേക്ക് അവർ വന്ന മേളിൽ നിന്ന് വരുവാണെങ്കിൽ അടിച്ചിടാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു അവർ താഴെ കൂടി വരുവാണെങ്കിൽ സിമ്പിളായിട്ട് അടിച്ചിടുമെന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ നിന്നു, പുറത്ത് നിന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ രണ്ട് പേരും ഇപ്പോഴും മുകളിൽ തന്നെയാണെന്ന്. ഒരുത്തൻ പോലും പുറത്ത് താഴോട്ട് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും സോൺ വരും, അവിടെ കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ഞാനും നമ്മുടെ മിക്കായൽ ബായും കൂടി ഇവിടെ വന്ന് നിന്നു. സോൺ ഏതാനും ഷ്രിങ്കിങ് ആയപ്പോഴത്തേക്കും ഗൈസ് നമ്മുടെ ഭാഗ്യമെന്ന് പറയാം, രണ്ടുപേരും എലിമിനേറ്റ് ആയി. അപ്പം നമ്മൾക്ക് ബൂയാ കിട്ടി ഗൈസ്, നല്ല കിടുക്കം ബൂയായിരുന്നു ഗൈസ്. 7 kill നമ്മൾ ബൂയ അടിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഗെയിം ബോർഡ് 3106 അല്ലെങ്കിൽ ഫ്രീ ഫയർ ബോയ് എന്ന് പറഞ്ഞ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത് കാണുന്ന മണിയുടെ ബട്ടൺ അങ്ങോട്ട് ആടിച്ച് പോട്ട് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ചങ്കന്മാർക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ഗൈസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ, ഫ്രീ ഫയർ ബോയ് ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഗുഡ് ബൈ.